നമസ്കാരം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോഴെല്ലാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്, ഈ സർക്കാർ അദാനിയുടെയും അംബാനിയുടെയും സർക്കാരാണ് എന്നാണ്. അദാനിയെയും അംബാനിയെയും കുറിച്ച് കുറേയേറെ വിമർശനങ്ങളെപ്പോഴും രാഹുൽ ഗാന്ധി പറയാറുണ്ട്. അവർ ഏതോ രാഷ്ട്രവിരുദ്ധ ശക്തികളാണ്, കോർപ്പറേറ്റ് ശക്തികളാണ്. ആ തരത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴും അദാനിയെയും അംബാനിയെയും വിമർശിക്കാറുണ്ട്. കോർപ്പറേറ്റ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ രണ്ട് പേരുകളും ചേർത്ത് എപ്പോഴും രാഹുൽ ഗാന്ധി വിമർശിക്കാറുള്ളത്. കേന്ദ്ര സർക്കാർ ഈ രണ്ട് വ്യവസായികൾക്കും എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു, പാവപ്പെട്ടവനെ പരിഗണിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളുമാണ് എപ്പോഴും രാഹുൽ ഗാന്ധി കേരളത്തിലെ ലെഫ്റ്റ് ലിബറലുകൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോർപ്പറേറ്റുകളും ഭാരതത്തിന് വിരുദ്ധരാണ്, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് വിരുദ്ധരാണ്, ഇവിടെ ഉണ്ടാകാൻ പാടില്ലാത്തവരാണ്, അവർ എന്തൊക്കെയോ ജനദ്രോഹമാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും രാഹുലിൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും എല്ലാം കോൺഗ്രസ് പാർട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള ജനദ്രോഹങ്ങളുടെ ഒരു അംശം പോലും ഈ കോർപ്പറേറ്റുകൾ ചെയ്യുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, കോർപ്പറേറ്റുകൾ ഒരു വിപണി അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അവരാണ് ഈ രാജ്യത്തെ ഏറ്റവും അധികം തൊഴിലുകൾ സൃഷ്ടിക്കുന്നത്, ഈ രാജ്യത്തിന് ആവശ്യമായ ഉൽപ്പാദനം നടത്തുന്നത് കോർപ്പറേറ്റുകളാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് കോർപ്പറേറ്റ്. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സും കോർപ്പറേറ്റ് നികുതിയാണ് എന്നതൊക്കെ വസ്തുതയാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി എപ്പോഴും BJP യെയും ആ നരേന്ദ്രമോദി സർക്കാരിനെയും എതിർക്കാനായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലെഫ്റ്റ് ലിബറലുകളുമെല്ലാം ഒരേ ഭാഷയിൽ എതിർക്കുന്ന രണ്ടുപേരാണ് അദാനിയും അംബാനിയുമെല്ലാം. ഈ അദാനിയും അംബാനിയും മാത്രമാണോ ഇന്ത്യയിലെ കോർപ്പറേറ്റ് എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. എന്തായാലും അവർ എളുപ്പത്തിന് ഈ സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. പക്ഷേ ഇന്ന് ഒരു മനോഹര ദൃശ്യം ഭാരതീയർക്ക് കാണാൻ കഴിഞ്ഞു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയാണ് രാജസ്ഥാനിലുള്ളത്. കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാൻ വരെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ അശോക് ഗെലോട്ട്. പിന്നീട് രാജസ്ഥാൻ രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങൾ, പാർട്ടിക്കുള്ളിലെ ചില ഉള്ളുകളികൾ, ഇതൊക്കെ കാരണം അശോക് ഗെലോട്ടിനെ ഈ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയി. മാത്രമല്ല, അശോക് ഗെലോട്ടിന് രാജസ്ഥാൻ മുഖ്യമന്ത്രി എന്ന പദം ഒഴിയാൻ അത്ര ഇഷ്ടവുമായിരുന്നില്ല എന്നുള്ളതാണ്. ഗ്രൂപ്പ് കളിയുടെ അങ്ങേയറ്റമാണ് ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ്. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമെല്ലാം എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന വിവാദ വ്യവസായി എന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന, എന്ത് വിവാദമാണ് എന്നറിയില്ല, കോൺഗ്രസ്സുകാർ പറയുന്ന ഈ അദാനിയെ ഇന്ന് അദാനിയോടൊപ്പം വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ചിരിച്ചും കളിച്ചും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഗെലോട്ടിനെയാണ് ഇന്ന് ഭാരതീയർക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് കോൺഗ്രസ് അദാനിക്കെതിരെയുള്ള നിലപാട് മാറ്റിയോ എന്നറിയില്ല. പക്ഷേ 65,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ന് അദാനി രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ തന്നെ അദാനി ഗ്രൂപ്പിന് രാജസ്ഥാനിൽ ഏതാണ്ട് 35,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ഇനിയൊരു 65,000 കോടി രൂപയുടെ നിക്ഷേപവും 40,000-ത്തിലധികം പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകാൻ ഉതകുന്ന പദ്ധതികളുമാണ് ഇന്ന് അദാനി ഗ്രൂപ്പ് രാജസ്ഥാനിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് ഗവൺമെൻറ്റാണ്, ഏത് സർക്കാരാണ് ഈ പ്രഖ്യാപനത്തിൽ വീഴാത്തത്? തീർച്ചയായും വിദേശ നിക്ഷേപത്തിന് ശ്രമിക്കാത്ത ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഈ ഭാരതത്തിലുള്ളൂ, അത് കേരളമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിക്ഷേപക സംഗമങ്ങൾ നടക്കുന്നു, നിക്ഷേപകരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കാവശ്യമായ ഇൻസെൻറ്റീവുകളും ഇളവുകളും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സംരംഭങ്ങൾ ആരംഭിക്കാനും തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനുമുള്ള എല്ലാ പ്രോത്സാഹനവും സർക്കാരുകൾ നൽകുകയാണ്. രാജസ്ഥാനിലും രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോഴും രാജസ്ഥാനിലെ സർക്കാരും അതുതന്നെ ചെയ്യുകയാണ്. കാരണം രാജസ്ഥാനിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകണമെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഈ വാചകം കേട്ടിരുന്നാൽ നടക്കില്ല. രാഹുൽ ഗാന്ധി പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയിലാണ്, ഈ ഭാരത് ജോഡോ യാത്ര എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അത് 2024 തിരഞ്ഞെടുപ്പിനെ നേരിടാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ല, 2024 ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ച് BJP യും RSSഉം ഈ സമൂഹത്തിൽ എന്തൊക്കെയോ വിദ്വേഷങ്ങൾ പാകിയിട്ടുണ്ടത്രേ, ആ വിദ്വേഷങ്ങൾ എടുത്തുമാറ്റി ഭാരതത്തെ ഒന്നിപ്പിക്കുക, അല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും ആവശ്യമില്ല, വോട്ട് ആവശ്യമില്ല, അധികാരം ആവശ്യമില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിലും ഭാരതത്തിലെ ജനങ്ങൾ
ഈയിടക്കാലത്തൊന്നും അധികാരം കയ്യിൽ വെച്ച് കൊടുക്കാനും പോകുന്നില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കോർപ്പറേറ്റ് വിരുദ്ധ നയമല്ല, രാഹുൽ ഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് നയമല്ല രാജസ്ഥാനിലെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുറപ്പാണ്. കാരണം അദാനിയെ അവർ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. വലിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം അദാനി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ സന്തുഷ്ടനാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി. സ്വകാര്യ നിക്ഷേപത്തെ പാർട്ടി ഒരിക്കലും എതിർക്കുന്നില്ല. പാർട്ടി എതിർക്കുന്നത് കോർപ്പറേറ്റ് മേഖലയിലെ അഴിമതിയെ മാത്രമാണ് എന്നൊക്കെ ചില ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നോർക്കണം. ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വെളിപ്പെടുത്തുന്നത് ഒന്ന് മാത്രമാണ്, മോദിയെ എതിർക്കുന്നത് അല്ലെങ്കിൽ വാക്കാൽ എതിർക്കുന്നത് അത് പ്രസംഗിക്കാനുള്ളത് മാത്രമാണ്. സംസ്ഥാനത്തിനും രാജ്യത്തിനും വികസനമുണ്ടാകണമെങ്കിൽ മോദി സ്വീകരിച്ചിരിക്കുന്ന അതേ വികസന മാതൃക സ്വീകരിച്ചേ മതിയാകൂ എന്ന് കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ സമ്മതിക്കുകയാണ്. രാഷ്ട്രീയം പറയാനായി രാഹുൽ ഗാന്ധി പലരും പറയും, അദാനിയെ ചീത്ത വിളിക്കും, അംബാനിയെ ചീത്ത വിളിക്കും. പക്ഷേ പ്രയോഗത്തിൽ രാജ്യത്തിന് ഗുണകരമായതെന്തും സ്വീകരിച്ചേ മതിയാകൂ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.